അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്താന്ന് വെച്ചാല്, ഈ നോമ്പ് കാലത്ത് ഒരുപാട് ആൾക്കാരെ പരിയിലും പത്തിരി തന്നെ എണയക്കാരുണ്ടാകുക. എന്നാലോ ചിലവർക്ക് ആ പത്തിരി കണ്ട് ചൂടാൻ വല്ലാത്ത പ്രയാസ. അതിപ്പം പത്തിരിയാണല്ലോ വെജ്ജാ ജാച്ചാണ്ട് വില ഓട്ടാടക്ക അരി വെള്ളത്തിടുക, അല്ലെങ്കിൽ വില പൂളെ, അങ്ങനെ തിങ്കിലും ഒപ്പിച്ച് ചോറൊക്കെ എണയക്കാരും. എന്നാലും ഉണ്ടെങ്കിൽ ഈ നോമ്പ് ഇറക്കണേരുണ്ടല്ലോ, ഈ ഒരു പത്തിരിയും കുറച്ച് എന്തെങ്കിലും ഇറച്ചിച്ചാറിൻ്റെ വള്ളും, അതൊരു മട്ടം വേറെ തന്നെ. അപ്പം അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഒരു കുറച്ച് പൊടി എടുക്കുമ്പം അതിനനുസരിച്ച് എത്ര വെള്ളം വേണമെന്നും അതേമാതിരി തന്നെ ആ വെള്ളത്തിനനുസരിച്ച് നമ്മൾ പത്തിരി നന്നാവുള്ളൂന്നും പാട്ടണോർത്തും കുഴക്കണോർത്തും ചുടണോർത്തും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചും വേണം. എന്നാലോ അത് നല്ല എളുപ്പത്തിലാണ്ട് ഉണ്ടാക്കും ചേച്ച. നമുക്കൊരാഴ്ച മാണ്ട രണ്ടു ദിവസമൊക്കെ നമുക്ക് പാത്തച്ചാൽ തന്നെ, രണ്ടു ദിവസം നമ്മൾ പത്തിരി ചുട്ടത് പാത്തച്ചാൽ തന്നെ, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വെച്ചാൽ തന്നെ കേടും വരൂല. അതേമാതിരി തന്നെ മയത്തിനോ കുഴക്കിനോ ഒത്തൊരു മാറ്റം വരൂല. അജ്ജാതി പത്തിരിയായിട്ട് നമ്മൾ ഉണ്ടാക്കണത്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഈ പത്തിരി ഉണ്ടാക്കണേ, ഈ ഒരു കപ്പിന് ഒരു രണ്ട് മൂന്ന് കപ്പ് പൊടി എടുത്ത് കണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഒരു മൂന്ന് കപ്പ് പൊടി ഏകദേശം ഒരു ഇതിന് ഒരു മൂന്ന് കപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടാവും. നമ്മളൊരു 250 ആണല്ലോ അത്, ഒരു 750 പൊടി ഉണ്ടാവും കേട്ടോ, അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൂന്ന് കപ്പിന് ഞാൻ എത്രത്തോളം വെള്ളം പാരുണ്ട് അറിയാം, 4.5 കപ്പ് വെള്ളം പാരുണ്ട്. ഈ നല്ല പത്തിരിൻ്റെ കണക്കാണ് കേട്ടോ, ഇങ്ങൾക്ക് വിശദമായിട്ട് കാട്ടിത്തരാൻ ഞാൻ. ഇത് കണ്ട് നിങ്ങൾ പത്തിരി ഉണ്ടാക്കിയാൽ ഇങ്ങളെ പത്തിരി ഒരു കാലത്തും ആ പത്തിരി ഫ്ലോപ്പായി പോകില്ല, പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു മൂന്ന് കപ്പ് പൊടിക്ക് 4.5 കപ്പ് വെള്ളം, 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ആ പാകത്തിനാവും. ആ പാകത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കണ ഈ പത്തിരി കുറച്ച് ദിവസം നമുക്ക് പാത്തക്കുക. പോരാത്തതിന് നമ്മൾ സാധാരണ എല്ലാവരും കാസറോളൊക്കെ ആണല്ലോ പാത്തക്കെ. അപ്പം ഇയാളെ ഈ കാസറോളിലൊക്കെ നമ്മൾ പത്തിരി പാത്തക്കുമ്പോൾ അത് നീരാവിയോണ്ട് കണ്ട് ഇതാവും. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധിച്ചാലുള്ളൊരു ബൈജി ഞാൻ ഈ പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ പത്തിരിൻ്റെ അടിയിൽക്ക് ചൂടോടെ കെട്ടച്ചാൽ നീരാവിയിട്ടാവില്ല. പിന്നെ പോരാത്തതിന് ഈ പത്തിരി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പരത്തിക്കാണ്ട് കുറച്ച് ദിവസം വെക്കുക. നമുക്ക് കുറച്ച് പത്തിരി പാത്തക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി, നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും ഈ ഒരു പത്തിരി, ഉറപ്പാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെയാണ് ഈ പത്തിരി പൊടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ഇളക്കിയണ്ടിരുത്തേക്കരുത്. ഇതേമാതിരി ഉള്ളു കൂടി ചാടി കാണൊക്കെ വെള്ളം ചാടി മറിഞ്ഞു വരണം. അപ്പോഴാണ് ആ പത്തിരിൻ്റെ പൊടി നല്ലോണം പോകുള്ളൂ. ഒറ്റടിക്കാണ്ട് ഇളക്കി കാണ്ട് വെള്ളം തളിച്ച പൊടി ഇതിക്കാണ്ട് വെള്ളം ഇട്ടാണ്ട് ഒറ്റടിക്ക് ഇളക്കി എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ആ പത്തിരി നന്നാവില്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇളകി മറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നല്ലോണമാണ് കുറച്ച് വെച്ചിക്കാണ്ട് ആക്കം പോലെ ഇതിങ്ങനെ ഇളക്കുക. നല്ലോണം ഇങ്ങോട്ട് ഇളക്കിക്കാണ്ട് നോക്കിയാണെങ്കിൽ എല്ലായിടത്തും വെള്ളമൊക്കെ എത്തുന്ന കോലത്തിൽ ഇളക്കിക്കാണ്ട് പൊടിയൊക്കെ റെഡിയാക്കിയാണ്ട് എടുക്കുക കേട്ടോ. അങ്ങനെ പൊടി വാട്ടൽ ഇവിടെ കഴിഞ്ഞ്, പൊടി വാട്ടൽ കഴിഞ്ഞെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം വെള്ളത്ത് കിടന്ന് തളക്കണം നമ്മളെ പൊടി. അപ്പോഴേ ആ പൊടി നന്നാവുള്ളൂ, ആ പത്തിരി നന്നാവുള്ളൂ, കൊയ്യുള്ളൂ. ആ പത്തിരി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഈ തളിക ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഞാനൊരു ഇതേമാതിരി ശീലക്കണ്ടം വെച്ചുകൊടുക്കുന്നുണ്ട്. ഈ ശീലക്കണ്ടം വെച്ചാൽ എന്താ വെച്ചാൽ നമ്മളെ തളിക വളയില്ല, പോരാത്തിന് തളികക്ക് ഒരു ഒച്ചപ്പാട് നായാട്ടുണ്ടാവും, അതും ഉണ്ടാവില്ല, നല്ല സുഖമാണ് കേട്ടോ കൊയ്ക്കാൻ. അപ്പോൾ തളിക വളയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഓ വല്ലാതെ കാണാൻ ചേർക്കുള്ള ഒരു തളികയും കണ്ടാലും മതിയെന്ന്. അത് ഇന്നയാളെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണാൻ നമ്മളെ കൂട്ടുകാർക്ക് അറിയാം, ഇന്നയാൾ ഓർക്കാപ്പിളി ചിക്കിക്കാണ്ടേ തളിക കറുത്തോയത്. എന്നല്ല തളികക്ക് ഒരു കുഴപ്പമില്ല, പുതു പുത്തൻ തളികൻ്റെ പെരയിൽ നിന്ന് കിട്ടിയ കൊണ്ടുവന്ന പെര പാർക്കണമെന്ന് കൊണ്ടുവന്ന തളിക ഇനി പറഞ്ഞിട്ട് കാര്യം, ഒരാഴ്ച നിന്നുകണമെന്ന് എനിക്കറിയില്ല. അപ്പോത്തിനാണ് ആ ഒരു തളികക്ക് ആ ഒരു പ്രശ്നം വന്നത് കേട്ടോ. ഓർക്കാപ്പിളിയാണ് ചിക്കിയത്, അന്യാളെ അന്തല്ലാതെ ചെയ്തതാണ്, ഇനി നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ആരും സ്റ്റീലിൽ ഓർക്കാപ്പിളി നല്ല പുളിയുള്ള ഒരു സാധനങ്ങൾ വെയിലത്തെ ചുണക്കണ്ട. നമ്മളെ ഏത് സ്റ്റീലിൻ്റെ പാത്രമായാലും കെടരും. അപ്പോളേ പൊടി ഇളക്കിനെ ചട്ട കണ്ടിനിയാൽ അതിൻ്റെ ആ ബാലുമ നിറച്ച് പൊടിയാണ് കുടുങ്ങി കെടുക്കേണ്ടത്. അതെങ്ങാൻ്റെ ഇപ്പൊ തന്നെയാണ് കെകി കൊടുക്കണേ, എന്തോ ഒരു കെകി വൃത്തിയാക്കിയാതെ അവിടെ വെച്ച് കിട്ടാം. പിന്നെ ഞാൻ ചേച്ചിനെ എത്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വെക്കുകയാണ്, ഇതേമാതിരി ഒരു കപ്പ് എടുക്കുന്നുണ്ട്. കപ്പ് എന്ന് പറഞ്ഞാൽ കൈപ്പാട്ട, കൈപ്പാട്ട് എടുത്ത് കാണ്ട് നോക്കിയാണ് ഇങ്ങനെയാണ്ട് നല്ല 8-10-25 കുത്താണ് കൊടുക്കുക പൊടിക്ക്. കുത്തി കുത്തി അമർത്തിയിട്ട് എന്ത് ചെയ്യണം, ആ പാട്ട് അപ്പം തന്നെയാണ് കെകും മണപ്പിയാൻ ചട്ടകം മോറിയില്ലേ, അതേമാതിരിയാണ് കെക്ക്. ചട്ടകം ഞാൻ അപ്പം തന്നെ നമ്മൾ പൊടി ഇളക്കിൻ്റെ ചട്ടകം ഒന്ന് അങ്ങേപ്പുറത്തേക്കോ അങ്ങേപ്പുറത്തേക്കോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പറ്റിയെന്നല്ല, നമ്മളത് പിന്നെ പാത്രം മോറുന്ന നേരത്ത് അതോടെ വെള്ളത്തിട്ടൊക്കെ ഉണ്ടി വരും. അപ്പോൾ അത്
അപ്പോൾ കപ്പളാതാണ്ട് ആ വെള്ളത്തിട്ടാണ്ട് കെയ്യാൽ അത് കഴിച്ചിട്ട് അതേമാതിരി പാട്ടിങ് കേക്ക്. ഇപ്പം ഞാനൊരു ഉണ്ടാണ്ട് എടുത്ത ചില്ല, ഇതൊക്കെയാണ് ഇത് ഒരു ഉണ്ട. ഈ ഒരു ഉണ്ട പെൽച്ചക്കുള്ള പത്തിരിക്കാണ് കേട്ടാ. ഞാൻ പെൽച്ചക്ക് ഞങ്ങൾ പത്തിരിയാണ് ഉണ്ടാക്കൽ, അതുകൊണ്ട് അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് കുഴക്കാം. അപ്പോൾ കുഴൻ്റെ കാര്യം ഞാൻ കൈപ്പാട്ടോണ്ട് കുഴച്ചില്ല, കൈപ്പാട്ടോണ്ടാണ് കുഴച്ചണിയാളെ. ആ ചൂടിലാണ്ട് കുഴച്ചാൽ ഒരു വിധം നല്ല മായ നമ്മളെ പൊടിക്ക് കൊട്ടും ചോദിച്ചു. കുഴൻ്റെ പകുതി അയിമേലാണ്ട് കഴിച്ചും ചോദിച്ചു. സാധാരണ നമ്മൾ പൊടി കുഴക്കുമ്പം ഒരിക്കലും ചൂടാറാൻ പാടില്ല. ആ ഒരു തിളച്ച് നമ്മളാണ്ട് ഊറ്റി നമ്മളെ പാട്ടിയാണ് എടുത്തച്ച ആ പാട് തന്നെ നമ്മൾ ആ പത്തിരിപ്പൊടി കുഴച്ചെടുക്കണം. കഴിച്ച് പൊള്ളി കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ ആ പത്തിരി നന്നാവുള്ളു. അതല്ല ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ചിൻ്റെ മാറ്റി വെച്ചോ, പിന്നെ ആ പത്തിരി നന്നാവില്ല കേട്ടോ. നിങ്ങൾ എത്ര ഊക്കം കൊടുക്കൂട്ട് കാണുങ്ങൾ ആ പത്തിരിപ്പൊടി കുഴച്ചാലും ഇയാളെ കുഴച്ച നേരത്ത് നിങ്ങൾക്ക് മയം തോന്നുമെങ്കിൽ ചുട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ വെറുങ്കൊള്ളി പോലെ വെറുങ്ങലിച്ചു. അപ്പോൾ ആ ഒരു ചൂടിൽ കുഴക്കങ്ങൾ കഴിച്ച് പൊള്ളുന്ന പേടിയുണ്ടെങ്കിൽ ഇമ്മാതിരി കൈപ്പാട്ടെടുത്തുകൊണ്ട് ഞാൻ കുഴച്ച മാതിരി നല്ലാണ്ട് പത്തിരിത്തഞ്ച് കുത്താണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തിരി പൊടി പൈതി കൊയ്യും കേട്ടോ. നല്ല ചൂട് ഭാഗത്തിനാവും ചോദിച്ചു. പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ട് വേണം കുഴക്കും ചോദിച്ചാൽ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ട് കുഴക്കുന്നതായിട്ട് നല്ല മയത്തിലാവും. അപ്പം അതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ കൂട്ടി കുഴച്ച് ഇതാക്കിയാണ്ട് റെഡി ആക്കി കിട്ടാം. ഇതിപ്പോൾ അത്യാവശ്യം ഇതൊക്കെയാണ് നല്ലോ കുഴഞ്ഞിടും. ഇതൊക്കെയാണ്. അപ്പോൾ കുഴഞ്ഞണമൊക്കെ വേണ്ടി ഇതൊക്കെയാണ് പൊടി ഇങ്ങനെ വലിച്ചു വെക്കതാ. പതുക്കെ വലിച്ചു വെക്കതാ. അപ്പം അങ്ങനെ വലിഞ്ഞ് വരും. ഇങ്ങോട്ടൊക്കെയാണ് ഇതാ ബലി മുറിയതിട്ട്. അങ്ങനെ വലിഞ്ഞ് മുറിയണം. വലിഞ്ഞുകാണ്ട് മുറിയണം. അല്ലാതെ നമ്മൾ പൊടി ഇങ്ങോട്ട് വേറെടുക്കുമ്പോൾ പെട്ടെന്നാണ് മുറിയത്. പെട്ടെന്ന് മുറിയണ പൊടി കുഴഞ്ഞിട്ടുണ്ടാവില്ല. അതല്ല, ഞാൻ അപ്പം നിങ്ങൾ ഇങ്ങനെ പൊടിച്ച് വലിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ല വലിഞ്ഞ് മുറിയണ് മുറിയാനൊരു മടി. അങ്ങനെ ആകണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ പൊടി അസലായിട്ട് കുഴഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ആ പൊടി വാട്ടീനെ ആ പാത്രം ഉണ്ടായിരുന്നു അതിൽ തന്നെ ഉണ്ടാവും മൂന്നായി പൊടി നമ്മൾ വാട്ടിയോർത്ത്. അത് വേങ്ങട്ട് കിട്ടണമെങ്കിൽ ഞാൻ എത്തേട്ടീനി ആ പൊട്ടി വാട്ടി ചമ്പട്ടി തന്നെ അതിൽ കുറച്ച് വെള്ളമാണ് പാർന്ന് വെച്ചിന്. എന്നാൽ പിന്നെ പൊടി കുറച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഉണ്ട അതിലിട്ടാണ്ട് കുഴക്കും കൂടി ചെയ്താൽ ആ പൊടി മൊത്തം ഇങ്ങോട്ട് പോരും. പിന്നെ ഈ നല്ലൊരു മാസമായിട്ട് പൊടി വാട്ടീനെ ചെമ്പട്ടിത്ത പൊടി കലക്കി പാർന്ന് പോയിച്ച് കൊട്ടതാളത്തേക്ക് മോറി എന്നുള്ള ഒരു തെറ്റും ഉണ്ടാവില്ല കേട്ടാ. അപ്പം നിങ്ങൾ പൊടി കുഴക്കാൻ വേണ്ടി ഒരുങ്ങുമ്പം എത്തി ഇതാളേണ്ടി ആദ്യം തന്നെ ആ പൊടി വാട്ടീനെ ചെമ്പട്ടി കുറച്ച് വെള്ളം പാർന്ന് കണ്ട് കുഴക്കാൻ തുടങ്ങിക്കോളി. ഇനി ആ കുഴയ കഴിച്ചുമ്പോത്തിന് ആ ചെമ്പട്ടിത്ത വെള്ളം തിരിഞ്ഞ്. അപ്പോൾ ഒരുപാട് വെള്ളം വാരരുത്, ഒരു അര ഗ്ലാസ് വെള്ളം വാരാം. എന്നിട്ട് കുഴ കഴിച്ചുമ്പോത്തിന് ആ പൊടി ആ ചെമ്പട്ടിത്ത പൊടി മിവ നമ്മളെ കൈമങ്ങോട് പോരോടൂന്ന് ആ ചട്ടിയിലിട്ട് ഞാൻ കാട്ടിയ മാതിരി തന്നെ ആ പൊടീൻ്റെ ഉണ്ടാണ് കുഴക്കം കൊണ്ട് ചെയ്ത ചട്ടി വൃത്തിയ ഒരു പൊടി പൊടി പോവില്ല കേട്ടാ. ഇനിയിപ്പോൾ പ്രസ് ഇല്ലാത്തവർക്കുള്ള പരത്തലും ഞാൻ കാട്ടിത്തരാം, പ്രസ് ഉള്ളവർക്കുള്ള പരത്തലും ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ പ്രസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടി എത്താന്ന് വെച്ചാൽ നമ്മൾ പ്രസ് വാങ്ങുമ്പം ഈ പഴയ പ്രസ്സിൽ പരത്ത ഏത് പത്തിരി നന്നാവും കേട്ടോ. പക്ഷേ പുതിയ പ്രസ്സിൽ പരത്തുമ്പോൾ പത്തിരിക്ക് ഒരു ദമ്മെടുക്കല. അപ്പോൾ നിങ്ങൾ പുതിയ പ്രസ് വാങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രസ്സാക്കി വെച്ചുകൊണ്ട് ഉള്ളുകൂടി ഒന്ന് നോക്കിയിട്ട് ചെറിയൊരു ഓട്ടോ കണ്ണാണുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളുകൂടി കണ്ണാണെന്നുണ്ടെങ്കിൽ ആ പ്രസ് കൊണല്ലെട്ടിനെയാളെ. അതല്ല, നമ്മൾ ആ കടിയിൽ നിന്ന് ആ പ്രസ്സിൻ്റെ ഉള്ളുകൂടി നോക്കുമ്പോൾ ഒരു ഇരുട്ടുത്തിക്കണം ഒരു കാഴ്ചയില്ല എന്നുണ്ടെങ്കിൽ ആ പത്തിരി പ്രസ് നല്ല പ്രസ്സാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രസ് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കടക്കാരോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ പരത്തി വെക്കും. ഇത് പരത്തിയിട്ട് പരക്കണില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകും ചേച്ചി. ഈ പത്തിരി പ്രസ് ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്ത് കാട്ടിനും കാര്യമില്ല, നന്നാവില്ല കേട്ടാ. അപ്പം കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പത്തിരിയാട്ടോ ഈ പ്രസ്മ പരത്തിയാൽ. പ്രസ് നല്ലോ അത്യാവശ്യം ഞാൻ ശ്രദ്ധിച്ചെടുത്തത് ഇനി. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പ്രസ് ഇല്ലാത്തവർക്കുള്ള വൈദ്യം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഈ പ്രസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ചില എല്ലാവരുടെ പ്രസ് ഉണ്ടാവില്ല, പലകി ഉണ്ടാവില്ലല്ലോ പരത്താൻ. അങ്ങനത്തെ ഒരു പണി അറിഞ്ഞാൽ ഇങ്ങനെ പോലെ കോതമ്പത്തിൻ്റെ പൊടിൻ്റെ പാക്കറ്റോ അതേമാതിരി നമ്മൾ പാലുണ്ടരുന്ന പാക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ പാലുണ്ടരുന്ന പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ പാക്കറ്റും കവർ നല്ല അത്യാവശ്യം നല്ല കട്ടി കവർ ഉണ്ടല്ലോ, ആ കവർ ഇങ്ങോട്ട് ഇതേമാതിരി രണ്ട് ചീന്താക്കി കണ്ട് ഇതേമാതിരി അതിൻ്റെ ഉള്ളിലേക്ക് ബട്ട് വെച്ചെടുത്തുകൊണ്ട് ഇതേമാതിരി ഒരു ഞാൻ ഇപ്പം നൂൽപുട്ടിൻ്റെ ഇതാടുത്തുകയാണ്. കാരണം എൻ്റെ അടുത്ത് നല്ലൊരു അടി പരന്ന് കുറച്ച് വലുപ്പത്തിൽ പരന്ന് നിൽക്കണ ബസ്സില്ല കേട്ടോ. ചിലവരടുത്ത് നല്ല ബസ്സുണ്ടാവും പരന്ന് നിൽക്കണേ. അപ്പം എൻ്റെ അടുത്ത് ഞാഞ്ഞിട്ട് ആ നൂൽപുട്ടിൻ്റെ ആ ഒരു തട്ടുണ്ടല്ലോ അത് അടുത്തുകയാണ്. എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള പത്തിരി നമുക്ക് കിട്ടുമല്ലോ. ഇതൊക്കെയാണ് എനിക്കൊന്ന് പ്രസമ പരത്തിനെക്കാട്ടി ഉസാറായി മാറാമ്പിൽ ഒരായിക്കണം. ഇങ്ങോട്ടൊക്കെയാണ് ഈ കൈജിൻ്റെ അടി നെതൽച്ചിനുണ്ടാണ് ഈ ബറക്കണ് ആ പത്തിരിൻ്റെ കട്ടില്ലാഞ്ഞിട്ട് എന്തോര് നല്ല പത്തിരിയറിയ പ്രസമ പരത്തിനാട്ടി ബൽപ്പും മയും ഒക്കെ ഉണ്ടായി കേട്ടോ. ഇപ്പം എന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചണം, പൊടി തട്ടുമ്പോൾ ഒരുപാട് പൊടി അങ്ങോട്ട് തട്ടി ചെയ്തിട്ടാ കുറച്ച് തട്ടി കൊടുത്താൽ മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ എത്താ അത് ഒരു സുഖം കിട്ടൂല ആ പത്തിരി. അത് അങ്ങനെ കുറച്ച് പൊടി കുറച്ച് പത്തിരി പൊടി തട്ടാനുള്ള വൈജ് എത്താന്ന് വെച്ചാൽ ഞാൻ പൊടി കുഴക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ പാർന്നിട്ടില്ല, ആദ്യമൊക്കെ വെള്ളം കൂട്ടിയാണ്ട് തന്നെ കുഴച്ച് ആ പൊടി നല്ലോണം കുഴഞ്ഞെന്ന് കണ്ടതിൻ്റെ ശേഷമാണ്
ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എപ്പോഴാ പറ്റിതേറി നമ്മൾ ബട്ടിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊടിനെ പാമ്പുച്ചയാക്കി നീട്ടിയില്ലേ, അപ്പോഴാട്ട് ഞാൻ വെളിച്ചെണ്ണ തൊട്ടിട്ടുള്ളൂ, അരിയെ തൊട്ടിട്ടില്ല. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ പരത്തൽ ഞാൻ കഴിഞ്ഞാണ്, പെലച്ചക്ക കുള്ളി ഞാൻ ഇപ്പോൾ പരത്തിയിട്ടില്ല കേട്ടോ. നോമ്പറക്കുന്ന സമയത്തുള്ള പത്തിരിയാണ് ഞാൻ ഈ പരത്തിയിരുന്നത്. ഇനി നോക്കിയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ എങ്ങനെ പാത്രം കണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതേമാതിരി ഒരു പാത്രം എടുക്കുക, ഇതേമാതിരി പാത്രം ഒന്നും വേണ്ട, ഏത് പാത്രമായാലും മൂടി നല്ല ഉറപ്പുള്ള പാത്രമാക്കണം, ഒരിക്കലും അതിനുള്ളിലേക്ക് കാറ്റെടുക്കാൻ പാടില്ല അങ്ങനത്തെ പാത്രം. അപ്പം ഇങ്ങനത്തെ ഈ ഒരു പാത്രം നല്ല ഇതാണ്, ഒരിക്കലും ഇത് കിടക്കൂല കേട്ടോ കാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അയക്ക് തൊക്കിയാണേ നല്ല ഉണങ്ങണം കേട്ടോ, ഒരു തുള്ളി വെള്ളത്തിന് അംശം എത്തുണ്ടാകാൻ പാടില്ല, നല്ല ഉണങ്ങി തുടച്ച് ഉണങ്ങിയുള്ള വൃത്തിയുള്ള പാത്രം വെക്കുക. എന്നിട്ട് അയക്ക് നോക്കിയാണെ അട്ടി അട്ടിയായിട്ട് നമ്മൾ അട്ടി വെക്കുമ്പോൾ ശരിക്കും അട്ടി വെക്കുക. എന്നിട്ട് ഇതേമാതിരി അട്ടിക്ക്. അപ്പോൾ എൻ്റെ പത്തിരി അത്യാവശ്യം വലിപ്പമുള്ള പത്തിരിയാണ് കേട്ടോ, ഈ അത്യാവശ്യം വലിപ്പമുള്ള പത്തിരി പരത്തിയെങ്കിലേ ചുടുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറുതാക്കി പരത്തിയിരുന്നെങ്കിൽ പത്തിരി ചുട്ട് കഴിഞ്ഞാൽ പറ്റ ചെറുതാവും. ഏത് പത്തിരിയും നല്ല പൊള്ളുണ പത്തിരി പൊള്ളി കഴിഞ്ഞ് ചുട്ട് കഴിച്ചുമ്പോൾ കാണാം പത്തിരി ഇങ്ങോട്ട് ചെറുതാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ് കേട്ടോ, നല്ല മട്ടത്തെ തന്നെ ഇതീക്കൊണ്ട് വെച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ നല്ല മൂടി. ഇത് ഇതേമാതിരി ഇതിൻ്റെ മൂടി തന്നെ ഈ മൂടി മൂടികാണ്ട് നല്ല അമ്പിച്ചുകാണ്ട് നിങ്ങൾ വെച്ചുകാണ്ട് ഫ്രിഡ്ജിക്കാണ്ട് വെച്ച് വയ്ക്കുകയാണ്. മേലെ വെക്കരുത് കേട്ടോ, ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കരുത് എന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോഴത്തെ ഫ്രിഡ്ജിക്കൊക്കെ ചിലപ്പോൾ ചിലതിനൊക്കെ അടിയിലും ഫ്രീസറുണ്ട്, അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഫ്രീസറിൽ വെക്കരുത്, നിങ്ങൾ താഴത്ത് വെക്കുക, ഫ്രിഡ്ജ് ഓഫ് ആക്കരുത് കേട്ടോ. എന്നിട്ട് അങ്ങനെ വെച്ചുകാണ്ട് മൂടി വെച്ചുകാണ്ട് നിങ്ങളൊരു നാല് ദിവസം വരെ നിങ്ങൾക്ക് മൂടിയാണ്ട് അത് വെക്കുക. ആവശ്യത്തിന് നമുക്ക് എടുത്തുകാണ്ട് പത്തിരി എടുത്ത് ആവശ്യത്തിന് ചൂടാം. അപ്പോൾ നിങ്ങൾ ചൂടുന്നതിൻ്റെ മുന്നേ തന്നെ എത്തിച്ചണം, ഈ ഒരു 2-3 മണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നല്ലോണം തണുപ്പ് കിട്ടിയതിന് ശേഷം ചുട്ടെടുക്കുക കേട്ടോ, നല്ല നന്നാവും. അപ്പോൾ ഞാൻ പത്തിരി പരത്തി ഞാനായപ്പോൾ തന്നെ കല്ല് ഇവിടെ വെച്ചിന് കേട്ടോ, അടുപ്പത്തെ ചാണ്ടാണ് ചുടണതേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 എണ്ണം ഞാൻ ഇട്ടുകണത്, അത്യാവശ്യം വലിയൊരു വലിപ്പമുള്ള കല്ലല്ല, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെച്ച് 3 എണ്ണം ചുടണുള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരി പൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ എത്താന്ന് വെച്ചാൽ, പത്തിരി നമ്മൾ പൊത്ത കല്ലുമൊക്കെ കണ്ടിട്ട് കൊടുത്താൽ അപ്പം തന്നെ ആ പത്തിരി പക്ക പൊടിച്ചുമ്പോൾ തന്നെ നമ്മളത് മറിച്ചിടണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാണ് എന്തോരു പൊള്ളൽ, ഇങ്ങനെ പൊള്ളണ തന്നെയാണ് പത്തിരി. ഇങ്ങോട്ട് നോക്കി നല്ലോണം ഇങ്ങനെ ഇങ്ങോട്ട് പൊള്ളി കിട്ടണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് പത്തിരി നമ്മൾ ഇട്ടുകൂടുമ്പോൾ തന്നെ നല്ലോണം ചട്ടി ചൂടാകും, കല്ല് ചൂടായിട്ട് പത്തിരി ഇട്ടുകൂടുമ്പോൾ തന്നെ അത് മറിച്ചിടുക. നമ്മളിപ്പോൾ ഒരു 3 പത്തിരി ഇടണമെന്നുണ്ടെങ്കിൽ ഒരു പത്തിരി ഇട്ട് 2-3 പത്തിരി ഇടുമ്പോൾ തന്നെ ആദ്യം ഇട്ട പത്തിരി മറിച്ചാൻ തുടങ്ങണം, എല്ലാ കാത്ത് കയറ്റ് വേഗം മറിച്ചിടണം കേട്ടോ. എന്നിട്ട് പിന്നെ രണ്ടാമത്തത് കുറച്ച് നേരം അതിമ നിന്നിട്ട് മറിച്ചിടണം. ഫസ്റ്റത്തെ ആദ്യം തന്നെ പെട്ടെന്ന് മറിച്ചിടുക പക്ക ഒടിച്ചുമ്പോൾ തന്നെ, രണ്ടാമത്തെ കുറച്ച് നേരം നിന്നിട്ട് മറിച്ചിടുക. അങ്ങനെ ആകുമ്പോൾ ഞാനിപ്പോൾ ചുട്ടില്ല പത്തിരി തൊണ്ട് പോലെ പൊള്ളി അതേമാതിരിയാണ് പൊള്ളുണ്ണിയാളെ നല്ല പത്തിരിയാവും, നല്ല കുഴഞ്ഞ പത്തിരിയാവും. അപ്പം ഞാൻ കാസറോളിൽ നമ്മൾ പത്തിരി വെച്ചാൽ എന്നല്ല, നമ്മൾ ഏതൊരു പാത്രത്തിൽ നമ്മൾ പത്തിരി ആ ചൂടോടൊക്കെ ചുട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരി അടിയത്തെ പത്തിരി ഒക്കെ നഞ്ഞ് വെള്ളമാവുമല്ലോ. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഇതൊക്കെ കാസറോളിൽ ഞാൻ ഇതേമാതിരി ഒരു നൂൽപുട്ടിൻ്റെ ഇത് വെച്ചെടുത്ത് കിട്ടാം, ഈ ഒരു ഇതാണ്. അപ്പം നിങ്ങൾ ബസ് വെച്ചെടുത്താൽ മതി, സാധാരണ ബസ് തട്ടത്തിങ്കി വെച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ കാസറോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഈ പത്തിരിക്കും പത്തിരി ചുട്ടിടാന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതായതുകൊണ്ട് തന്നെ അടി ഇങ്ങനെ കൂർത്താ നിൽക്കുന്നത്. മുളയും വട്ടം കുറവാണേ, മുളയും വട്ടമുണ്ട്, അടി വട്ടം കുറവാണ്. അപ്പം അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിച്ചാണ് ഇതേമാതിരി പാകത്തിനുള്ള ബസ് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ബസ് പാകത്തിന് കിട്ടിയില്ല, അപ്പം ഞാൻ ഇതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിന് ആ കൗത്തിട്ട് കണ്ട് അതിൻ്റെ മേലെ പത്തിരി വെച്ചെടുക്കുക. പത്തിരി വെച്ചെടുത്താൽ എത്താൻ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ ഈ പാത്രം ഇട്ട് കൊടുക്കാതാണ് പത്തിരി വെച്ചാൽ, ഇപ്പോൾ അത്യാവശ്യം ചൂടാറിയ പത്തിരി തന്നെ ഇട്ടച്ചാലും പിന്നെ നമ്മൾ തുറക്കുമ്പോൾ അതിനൊരു ആവിയാണ്. ആ ആവിക്ക് ആവിയല്ല നീരാവിയേക്ക് അണ്ട് ഒലിച്ചിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും മൂടിയുമെന്ന്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ജായി നഞ്ഞ മാതിരിയും അടിയൊരു വെള്ളം പിടിച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ വേ ആ പത്തിരി കേടിരും ചോദിച്ചു. നേരെ മറിച്ച് നമ്മൾ ഇതേമാതിരി ഒരു ഏതെങ്കിലും ഒരു ബസ് നമ്മൾ ഏതെങ്കിലും തട്ടോ മൂടിയോ പ്ലേറ്റോ ബസ് എത്താലും വേണ്ടി അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ടാണ്ട് പത്തിരി ഇങ്ങനെ വെച്ചെടുത്തുകൊണ്ട് ഒന്ന് മൂടി വെച്ചുകാണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാണ്ട് നോക്കുമ്പോൾ ഉണ്ടാവും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യം ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ചുകാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കേണ്ടി നിങ്ങൾ അന്തം വിടും. നിങ്ങൾ സാധാരണ തുറക്കണ മാതിരിലേക്കാരം എത്താന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ബക്കുമ്മ കൂടി ഒലിച്ചുകാണ്ടല്ല അടിയിക്ക് ഇറങ്ങണത്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കട്ടെ, ഞാൻ കാട്ടിത്തരാം. ഇതൊക്കെയാണ് ഇതാ ഇത് ഇതിൻ്റെ ചുറ്റോടിട്ടിപ്പോൾ നീരാവി വന്ന് കിട്ടാം. നീരാവി വന്ന് കണ്ടെത്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മൂടി തുറന്നപ്പോൾ ഇതൊക്കെയാണ് ഈ ചുറ്റോടിട്ടോ അടിയിൽ കൂടി അണ്ട് ഇറങ്ങി വെള്ളം അടിയിൽ കൂടി ഇറങ്ങിയാണ്ട് ഇപ്പോൾ ആ തട്ടിട്ടില്ല അതിൻ്റെ ചോട്ടിക്കാണ്ട് പോയിക്കണേ. പക്ഷേ പത്തിരിന് ആ വെള്ളത്തിന് കുട്ടൂല, പത്തിരി നമ്മളത് തട്ടിൻ്റെ മേലെയാണ്. പത്തിരി നല്ല ഉണക്കൽ നല്ല മട്ടത്തിൽ തന്നെ നല്ല ഉണങ്ങിയാണ്ട് നല്ല മട്ടത്തിന് മേലെ നിൽക്കണമുണ്ട്. അതാണ് ഈ പത്തിരി നമ്മൾ മൂടി വെക്കുമ്പോൾ കാസറോളൊക്കെ ഇട്ടേക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേണ്ടി ഇത്. അതിൻ്റെ മേലെ ഒരു എത്തിങ്കൊന്ന് വെച്ചെടുത്താലും എന്നിട്ട് അതിൻ്റെ മേലെ പത്തിരി വെച്ചാൽ നിങ്ങളെ
പത്തിരി എത്തും ആവില്ല കേട്ടാ. അങ്ങനെ നമ്മൾ പത്തിരി നാല് ഇഷ്ടത്തിന് പാത്തച്ചി നമുക്ക് എപ്പോഴും പത്തിരി തിന്നാൻ ചൂടാനൊക്കെ പൂതിയുള്ള എപ്പോഴും പത്തിരി തിന്നാൻ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാട്ടിയ മാതിരി ആ മറ്റേ നല്ല എയർ ടൈറ്റുള്ള ആ ഒരു പാത്രത്തിന് മൂടിയൊക്കെ എന്നിട്ട് ആവശ്യത്തിന് എടുക്കുമ്പോൾ ഒരു മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചൂടുക. അതേമാതിരി ചൂടുന്ന നേരത്തെ നിങ്ങളൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചേണ്ടി എത്താന്ന് വെച്ചാൽ പത്തിരിക്കല്ല് നല്ലോണം അങ്ങോട്ട് ചൂടാക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തരുന്നതിനെ എന്താണ് നേരത്തെ ഫസ്റ്റിൽ തന്നെ മറിച്ചിടുക. ഒരു ആണ്ട് ബക്ക ഒത്തിരി ചൂടായി എന്ന് കണ്ടാൽ മറിച്ചിടുക ഒന്നാമത്തെ മറിച്ചിടൽ. പിന്നെ കുറച്ച് ഒരു ഒരു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒരു വിധം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മറിച്ചിടുക, അടി കരിണീനെ മുന്നായിട്ട് മറിച്ചിടുക. അങ്ങനെ ആകുമ്പോൾ പത്തിരി നല്ല തൊണ്ട് പോലെ ഇങ്ങോട്ട് പൊള്ളി വരും. പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചേണ്ടതെന്ന് വെച്ചാൽ ചൂടോടൊക്കെ പൊടി കുഴയ്ക്കുക. പൊടി കുഴക്കേണ്ടി വെച്ചാൽ നമ്മൾ ആ ഒരു വാട്ടിയ പാടനെ കുറേ നേരം വെക്കാതെ അപ്പോൾക്കപ്പോലെ നല്ല ചൂടോടൊക്കെ കുഴക്കുക. അപ്പോൾ നിങ്ങൾ ചൂടാകുന്നുണ്ട് നിങ്ങളെ കൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഞാൻ കൈപ്പാട്ടെടുത്ത് കുഴച്ചായിരിക്കും. അതുകൊണ്ട് നല്ലതാണ്ട് കുത്തി അമർത്തി കുഴക്കുക. പിന്നെ ആ കൈപ്പാട്ട നിങ്ങൾ ഉണങ്ങി പിടിച്ചാതെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൂറിയാണ്ട് നന്നാക്കി ഒഴിവാക്കും ചെയ്യുക. ആ ചട്ടക്കം നമ്മളെത്തോണ്ടാണോ പൊടി കുഴക്ക പൊടി വാട്ടണ വെച്ചാൽ ആ ഒരു ചട്ടകത്തിനെ മൂടി ഞെത്തോ തവിയൊക്കെ ആണെങ്കിലും അത് വേണ്ട കേൾക്കുക. പിന്നെ നിങ്ങൾ ഒരു ചട്ടിയിൽ നമ്മൾ പൊടി കുഴക്കണ നേരത്ത് നമ്മൾ ഏത് പൊടി ചട്ടിയിലാണോ വാട്ടിക്കണമെന്ന് വെച്ചാൽ ആ വാട്ടിയ ചട്ടിയിൽ ഒരുപാട് പൊടി കുടുങ്ങി കൊടുക്കും. അത് കളയാതെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പൊടി അപ്പം തന്നെ അതിൽ വെള്ളം പാർന്ന് കണ്ട് നിങ്ങൾ പൊടി കുഴക്കണ് ആ വെള്ളം കൊണ്ടാകണം നിങ്ങൾ പൊടി കുഴക്കൽ. എന്നാൽ പിന്നെ നമ്മൾ ആ പൊടി കുഴച്ച ഒരു വിധമൊക്കെ ആയി വരുമ്പോൾ ലാസ്റ്റിൽ ഇതൊക്കെയാണ് ഇതേമാതിരി ചട്ടിയിലിട്ടുകാണ്ട് ഒന്ന് ഇങ്ങോട്ട് കുഴച്ചാൽ ആ ഒരു ചട്ടിയിൽ ഒരു നുരുമ്പ് പൊടി ഇല്ലാതെ നമുക്കിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കുഴച്ചെടുക്കാൻ കഴിഞ്ഞു ചെയ്ചു. ഒരു തുള്ളി പൊടി ആ ഒരു ചട്ടിയിൽ പോവുകയോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ആയതിനെ നിങ്ങൾ നിങ്ങൾക്കത് നല്ലൊരു ഉപകാരമുള്ള പത്തിരിയാണെന്നൊക്കെ ഇങ്ങനെ തോന്നും. അപ്പോൾ നിങ്ങളിത് ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കിട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ ഓൽക്ക് ചിലവർക്കൊന്ന് പത്തിരിൻ്റെ ആ ഒരു ടിപ്സ് എങ്ങനെയെന്നുള്ളത് മനസ്സിലാകത്തോലുണ്ട്. അങ്ങനത്തെ ഓൽക്കൊക്കെ ഇങ്ങനത്തെ ഒന്ന് വീഡിയോ ഒക്കെ കാണുക കഴിഞ്ഞുമ്പോൾ ഓലെ പത്തിരി നന്നാകാത്തോലതൊക്കെ ദേ മതിരി തൊണ്ടും അല്ലെ നല്ല മയത്തിൽ കുറച്ച് ദിവസം പാത്തക്കാൻ പറ്റിയ നല്ല പത്തിരി ഉണ്ടാക്കാൻ കഴിച്ചു. അപ്പോൾ നിങ്ങളത് കുറച്ച് ആൾക്കാർക്കൊന്നാണ്ട് അയച്ചു കൊടുക്കിട്ടാം. അതേമാതിരി തന്നെയാണ് നിങ്ങൾക്ക് ഇത് തൃപ്തി ആയി നിങ്ങൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കിട്ട. പിന്നെ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരനോ അങ്ങനത്തെ പോലൊക്കെ ഒന്ന് ചെയ്താളി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേമാതിരി തന്നെയാണ് ബെല്ലൊക്കെ നിൽക്കുമ്പോൾ ഓളൊന്നും കൂടി നിൽക്കുക. പിന്നെ ഇതേമാതിരി നല്ല നല്ല പത്തിരി എല്ലാത്തിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട നിങ്ങളെ ഫോണിലേക്ക് കുട്ടുട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളത് നമ്മൾക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ പത്തിരി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചുട്ടു നോക്കിയിട്ട് നല്ല മട്ടത്തിൽ ആ വെള്ളത്തിനനുസരിച്ച് വെള്ളവും ഒക്കെ കണക്കിനെടുത്തുകൊണ്ട് അപ്പോളേ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.